നമസ്കാരം. ഫണ്ട് 360 പുതിയ തിരികെ സ്വാഗതം. ഞാൻ പ്രൊഫസർ മാത്യു. അപ്പോൾ ഇന്നത്തെ വിഷയം അദാനി തന്നെയാണ്. അദാനിയെ കുറിച്ച് നമ്മൾ ഇതിനുമുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദാനി എംപയറിനെ കുറിച്ച്, അദാനിയുടെ സാമ്രാജ്യത്തെ കുറിച്ച്, ഗ്രൂപ്പ് കമ്പനികളെ കുറിച്ച്. അപ്പോൾ എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതേസമയം കുറേ സംശയങ്ങളൊക്കെ നമുക്ക് പലരും ചോദിച്ചുകൊണ്ടൊക്കെ കുറേ മെസ്സേജുകളും സംശയങ്ങളും വാട്സപ്പിൻ്റെ അകത്തുള്ള മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ കൂടി ക്രോഡീകരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ അദാനിയുടെ അവസ്ഥ എന്താണ്? അതേപോലെ തന്നെ കുറേ പേർക്ക് അറിയേണ്ടതുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ അദാനി ഗ്രൂപ്പ്സിൻ്റെ അത്ര ഏതെങ്കിലും കമ്പനികളൊക്കെ എൻ്റർ ചെയ്യുന്നത് നല്ലതാണോ, ചീത്തയാണോ, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നതാണോ നല്ലതെന്നുള്ള കുറിച്ചാണ്. ഏകദേശം ഒരു 3-4 മാസം മുമ്പ് ആർക്കും പിന്നെ അക്കാര്യത്തിന് സംശയം ഉണ്ടായിരുന്നില്ല. എത്രയും വേഗം വിറ്റിട്ട് ഓടുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു 2 വർഷത്തോളമായിട്ട് അദാനിയുടെ നമുക്കുള്ള ഔട്ട്ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതിനകത്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും കുറേ കാര്യങ്ങളൊക്കെ വളരെയധികം മാറി. അന്നുള്ളതിനേക്കാളും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ പേരുടെ ഇൻപുട്ടുകളൊക്കെ ക്രോഡീകരിച്ച് അവരുടെ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ വീഡിയോയ്ക്ക് 4 ഭാഗങ്ങളാണുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദാനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്, ഫേസ് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പ്. അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ എങ്ങനെയാണ് അദാനി ഒന്ന് സെറ്റിൽ ചെയ്തത്. 3-ാമത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിയുടെ ബിസിനസ് മോഡൽ. അദാനിയുടെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം 1 വർഷം മുമ്പ് അദാനിയുടെ ബിസിനസ് മോഡലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുറേ പേർ അദാനിയുടെ ഡെറ്റ് ലെവൽസൊക്കെ കണ്ടിട്ട് പേടിച്ച് ഇരിക്കുകയായിരുന്നു. കാരണം സ്ക്രീനർ സോഫ്റ്റ്വെയർ, എഡിറ്റിംഗ് അനലിറ്റിക് സോഫ്റ്റ്വെയർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെറ്റ് ഇക്വിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് കണ്ട് പേടിച്ചിരിക്കുമ്പം ഒരു ബിസിനസ് മോഡലിൽ, ഡെറ്റ് ബേസ്ഡ് ബിസിനസ് മോഡലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഡെറ്റിനെ കുറിച്ച്, നമ്മൾ അദാനിയുടെ കടങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്, ബിസിനസ് മോഡലിനെ കുറിച്ച് അല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അദാനിയുടെ ഒരു ക്യാഷ് ഫ്ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. അതാണ് 3-ാമത്തെ ഭാഗം. 4-ാമത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി സ്വാട്ട് അനാലിസിസ് പോലെയാണ്. നല്ലതും അദാനി ഗ്രൂപ്പിനെ കുറിച്ച് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമ്മൾക്ക് ഒരു നിക്ഷേപം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് പോവാം. അദാനി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ മുതലാണ് സത്യത്തിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയതും, പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരായതും, അഥവാ അതൊരു വലിയ വൈൽഡ് ഫയർ പോലെ അങ്ങോട്ട് പരന്നു വന്നത്. അപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ അകത്ത് ആ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദാനി ബാങ്ക് ലോൺസ് അദാനി എൻ്റർപ്രൈസിന് വേണ്ടി എടുത്തു, പക്ഷേ പുതിയ കമ്പനികളെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞെടുത്തു. പക്ഷേ ആ പണമെല്ലാം അദാനി നമ്മുടെ ഈ ടാക്സ് ഹാവൻസ് ആയിട്ടുള്ള 10-30 ഷെൽ കമ്പനീസ് വേറെ മോറീഷ്യസിലും കേമൻ ഐലൻഡ്സിലും ഒക്കെ ഉള്ളിടത്തേക്ക് വക മാറ്റി കൊണ്ടുപോയി. അപ്പോൾ അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് അദാനി കമ്പനികളിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഇത് അദാനി കമ്പനികളുടെ വില മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വിദ്യയാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച ആളെന്ന് പറയുന്നത് ഒരു വിനോദ് അദാനി എന്ന് പറയുന്ന അദാനിയുടെ ബ്രദർ തന്നെയാണെന്നാണ് പറയുന്നത്. വിനോദ് അദാനിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം, വിനോദ് ശാന്തിലാൽ ഷായ ആയിട്ട് ഇദ്ദേഹം പേര് മാറ്റി എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്ന മറ്റൊരു കാര്യം. കാരണം അദാനി എന്ന് പറഞ്ഞ ഒരു സർനെയിം തന്നെ ഒഴിവാക്കി മറ്റാർക്കും സംശയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിനോദ് അദാനി എന്ന് പറയുന്നത് ഒരു സൈപ്രസ് പൗരനാണ്, സിംഗപ്പൂരും ദുബൈയിലുമായിട്ട് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ പണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അദാനി കമ്പനികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നതാണ് ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതുവഴി അദാനി ഗ്രൂപ്പിൻ്റെ എല്ലാ കമ്പനികളുടെയും വാല്യുവേഷൻസൊക്കെ കുറച്ച് ഉയർത്തിക്കാട്ടുക വഴി ആ ഉയർന്ന വാല്യുവേഷൻ കാണിച്ച് ബാങ്കുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ ലോണുകൾ എടുത്തു. ഇതൊരു വിഷ്വൽ സൈക്കിൾ പോലെ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ ഒരു സംഭവം തന്നെ ആയിരുന്നു അദാനിയുടെ ക്യാഷ് ഫ്ലോയുടെ നിദാനം എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ അതിന് കൂടുതൽ തന്നെ പറയുന്നൊരു വിവരം, വിനോദ് അദാനിയുടെ കൂട്ടത്തിലുള്ള ചാങ് ചുലി എന്ന് പറയുന്ന ഒരു പാർട്ട്നർ, കാരണം വിനോദ് അദാനിയുടെ അഡ്രസ്സ് തപ്പിപ്പോകുമ്പം ഈ രണ്ടു പേർക്കും ഒരേ അഡ്രസ്സ് തന്നെയാണുള്ളത്. അപ്പം ചാങ് ചുലിങ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ നമുക്ക് ഇതിനു മുമ്പും പരിചയമുള്ളതാണ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ആയുധ ഇടപാടുകളുടെയൊക്കെ ഒരു കണ്ണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം $5 ബില്യൺ നിക്ഷേപത്തിന് അനുവാദികമായിട്ടുള്ള ഒരു ഷെയർസ് അദാനി ഗ്രൂപ്പ് കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നു. മറ്റൊരു ആരോപണം ഹിൻഡൻബർഗിൽ പറയുന്നത്, അതായത് സെബി റൂൾസ് അനുസരിച്ച് 75% അപ്പർ പ്രൊമോട്ടർ ക്യാപ്പ് എന്ന് പറയുന്നത് അത് വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ്, അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. കാരണം അദാനിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള പ്രോക്സി കമ്പനികൾ വഴി അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അദാനിയെ പല ബിസിനസ് ചാനലുകളിലൊക്കെ അവിടെയൊക്കെ കണ്ടിട്ടൊക്കെ പല ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തുമ്പോൾ ഇദ്ദേഹം തൻ്റെ ബ്രദറിനെ കുറിച്ചോ അല്ലെങ്കിൽ ചാൻഷിലിനെ കുറിച്ചോ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ പേരിലൊക്കെ പരാമർശിക്കാതെ തന്നെ
അദ്ദേഹം പലതും വിശദീകരണം കൊടുത്ത് ഒഴിഞ്ഞു മാറി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഭൂതകാലത്തുള്ളതാണ്, ഇതൊക്കെയാണ് പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നിദാനം. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അദാനിയുടെ ഷെയറുകളൊക്കെ ഇപ്പോഴത്തേനും, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം 10,000 രൂപയും കടന്ന് മുകളിലേക്ക് പോയേനെ എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അതായത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂഷൻ. അപ്പോൾ അദാനിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്തെല്ലാം കഴിഞ്ഞിട്ട് പല പല സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് കൂടി കടന്നു വന്നിട്ട് അദാനി ഷെയറുകളൊക്കെ ഇപ്പം വളരെ ഒരു മോശമില്ലാത്ത ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ള കാരണം. അപ്പോൾ ഇതിനകത്ത് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് അദാനി ഗ്രൂപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശസ്തനായിട്ടുള്ള സാമ്പത്തിക ബിസിനസ് സ്വാമിനാഥൻ അയ്യർ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നല്ലതിനു വേണ്ടി സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് കരുതാൻ. മറ്റൊന്നുകൊണ്ടല്ല, അദാനിക്ക് ഗ്രൂപ്പിന് ഒരു മോശമില്ലാത്ത ഒരു കോൺഫിഡൻസ് ഉണ്ടായത്, ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഉണ്ടായത്. അതായത് കൂടുതൽ പണം കടമെടുക്കുക, അഗ്രസീവായിട്ട് സ്പെൻഡ് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കമ്പനികളൊക്കെ സബ്സിഡൈസ് ചെയ്ത കമ്പനികളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും ലിസ്റ്റ് ചെയ്യിക്കുക, ഇതൊരു വളരെ അഗ്രസീവായിട്ട് കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻഡൻബർഗ് റിപ്പോർട്ട് വന്നതോടുകൂടിയിട്ട് സത്യം പറഞ്ഞാൽ അദാനിക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്താനുള്ള ഒരു സന്ദർഭമാണ് ലഭിച്ചത്, ഒരു സ്പീഡ് ബ്രേക്കറൊക്കെ പോലെയേ. അപ്പോൾ അവിടെ നിന്ന് അദാനിക്ക് കുറച്ചുകൂടി ക്യാഷ് ഫ്ലോയെക്കുറിച്ചും കമ്പനിയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും പരിഗണിക്കാനുള്ളൊരു അവസരം ലഭിച്ചു എന്ന് വേണം കരുതാൻ. ഇല്ലായിരുന്നെങ്കിൽ ആ പോക്ക് അങ്ങോട്ട് പോകുകയാണെങ്കിൽ കമ്പനിയുടെ വിലകളൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്യപ്പെട്ട് വിജയ് മല്യയ്ക്കോ അല്ലെങ്കിൽ അനിൽ അംബാനിക്കോ സംഭവിച്ച അവസ്ഥയൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇൻഡൻബർഗ് റിപ്പോർട്ട് ഒരു കണക്കിന് നോക്കുമ്പോൾ അദാനിയെ സംബന്ധിച്ച്, അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമായിട്ട് വേണം നമുക്ക് കരുതാൻ. അതാണ് സ്വാമിനാഥൻ അയ്യർ പറഞ്ഞത്. വ്യക്തിപരമായി ആ ഒരു കാര്യം ശരിയാണെന്ന് എനിക്കും ഇപ്പോൾ തോന്നുന്നു. പിന്നെ അദാനി ഗ്രൂപ്പിൻ്റെ മുകളിൽ നിക്ഷേപകർക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ചൊക്കെ ഒരു ആത്മവിശ്വാസം കൈവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദാനി ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വന്നു, ക്യാഷ് ഫ്ലോ വളരെയധികം ഡിസ്ട്രപ്റ്റഡ് ആയി എങ്കിൽ പോലും ഇദ്ദേഹം ആ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് തരണം ചെയ്തതെന്നുള്ളത് പലർക്കും ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കാരണം ആ ഒരു കാലത്ത് എല്ലാവരും ഒരു അദാനി ഗ്രൂപ്പിനെ കുപ്രസിദ്ധിയുടെ ഒരു കരിനേഴിലൊക്കെ നിർത്തിയിരുന്നെങ്കിൽ പോലും അദ്ദേഹം അതിന് വളരെ നന്നായിട്ട് പുറത്തേക്ക് വന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അദ്ദേഹം പണം ഏത് രീതിയിൽ എവിടുന്നൊക്കെ ആർജിച്ചെടുത്തോ, പല ബാങ്കുകളിൽ നിന്നുമൊക്കെ കടമായിട്ടൊക്കെ ആർജിച്ചെടുത്തോ, അതേപോലെ തന്നെ അദ്ദേഹം ഈ ഒരു സന്ദർഭത്തെയും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് പൈപ്പ് ലൈൻ ഉണ്ടായിരുന്ന കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു, ഡി ബി പവർ അതിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടായിരുന്നു, അതേപോലെ തന്നെ മുന്ദ്ര പെട്രോൾകം പി വി സി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ മുന്ദ്രയിലുള്ള പെട്രോൾകം പി വി സി പ്രോജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അംബാനിയുടെ പോളിമർ ബിസിനസ്സിന് ഒരു വലിയൊരു വെല്ലുവിളിയായി മാറിയേനെ. അതുപോലെ പവർ ട്രേഡിംഗ് കോർപ്പറേഷന്റെ ഡെയിലി അക്വിസിഷൻ, എസ് കെ എസ് പവറിന്റെ അക്വിസിഷൻ, ഇതെല്ലാം അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിലെ ഒരു അവസ്ഥകൾ കണ്ട് ഇതെല്ലാം വേണ്ട എന്ന് വെച്ചു. ഇതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഏകദേശം 1,500 കോടി രൂപയുടെ മുകളിൽ സമാഹരിച്ച് SBI മ്യൂച്വൽ ഫണ്ടിന് കൊടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ സേഫ് ആണെന്നോ ഇവിടുത്തെ ക്യാഷ് ഫ്ലോ സേഫ് ആണെന്നോ ക്യാഷ് റിസർവ്സ് ആവശ്യത്തിന് ഉണ്ട് എന്നുള്ളതോ കാണിക്കാൻ വേണ്ടിയിട്ട്, വലിയ നിക്ഷേപകരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടും ബാങ്കുകളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആത്മവിശ്വാസം അതുവഴി വന്നു. അതുപോലെ തന്നെ പല പല റോഡ് ഷോകൾ US യൂറോപ്പിലൊക്കെ നടന്ന റോഡ് ഷോകളിലൊക്കെ അദ്ദേഹം പ്രൊജക്ട് ചെയ്ത് കാണിച്ചൊരു കാര്യം, കഴിഞ്ഞ ഒരു 6 മുതൽ 9 മാസത്തിനുള്ളിൽ 32,000 കോടി രൂപയുടെ ക്യാഷ് റിസർവ്സ് നമുക്ക് സമാഹരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊളിഞ്ഞു പോയതിനു മുമ്പ് പൊളിഞ്ഞു പോയ പല കമ്പനികൾക്കും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും അവർക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. ഇത് അദാനി ഒരു വെൽ പ്ലാൻഡ് ആയിട്ടൊരു ഓപ്പറേഷൻസ് ഒക്കെ നടത്തി, ഇത് ഒരു ഡാമേജ് കൺട്രോള് ഒരു പരിധി വരെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും FPO ഫോളോ ഓൺ പബ്ലിക് ഓഫർ അദാനി മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഇടയിൽ. എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും ഇത് 100% സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നു. മാർക്കറ്റ് പ്രൈസിനെക്കാളും ഉയർന്ന വിലയിലായിരുന്നു എങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റേഴ്സിന്റെ നഷ്ടങ്ങളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു FPO മൊത്തമായിട്ടും ക്യാൻസൽ ചെയ്തു. അതുവഴി അദാനിക്ക് ഈ ഒരു ഇൻവെസ്റ്റർ സർക്കിളിന്റെ അകത്ത് ഒരു ധാർമ്മിക മൂല്യമുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലൊക്കെയുള്ള ഒരു പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം നമുക്ക് എത്ര പറഞ്ഞാലും മറച്ചു വെക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് GQG ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജീവ് ജെയിൻ, US ബേസ്ഡ് ഇൻവെസ്റ്റർ രാജീവ് ജെയിൻ, GQG ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചില്ലറ കോൺഫിഡൻസ് ഒന്നുമല്ല ബാക്കിയുള്ള നിക്ഷേപകർക്കൊക്കെ നൽകിയത്. അദ്ദേഹം വെറുതെ പറയുക മാത്രമല്ല, അദ്ദേഹത്തിന് സ്വന്തം പണം നിക്ഷേപിക്കുകയും ചെയ്തു എന്ന് കണ്ടതോടുകൂടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള സെന്റിമെന്റ് ആണ് ഉണ്ടായത് മാർക്കറ്റിൽ. ഈ ഒരു സെന്റിമെന്റ് ആണ് അദാനി തിരിച്ചു മുകളിലേക്ക് കയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെ പല നിക്ഷേപകർക്കും ആത്മവിശ്വാസം നൽകുന്ന മറ്റൊരു കാര്യമാണ്, 2024 വരെ അദാനിക്ക് കാര്യമായിട്ടുള്ള വലിയ വലിയ ലോൺ റീപേയ്മെന്റ്സ് ഒന്നും മിച്ചം നിൽക്കുന്നില്ല. പിന്നെ മറ്റാരോ പറഞ്ഞതുപോലെ അണ്ണാനെ മരം കയറാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അദാനി
മുദ്ര പോർട്ട് എന്ന് പറയുന്ന ഇത് ഇപ്പൊ അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് അദ്ദേഹം വെറും ഒരു കുഞ്ഞു പോർട്ടായിരുന്നു 90s ഇരുന്ന പോർട്ട് അത് ഇന്നത്തെ രീതിയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സാമ്യങ്ങൾ അംബാനി അതായത് ധീരുഭായ് അംബാനിയും അദാനിയും ആയിട്ടും ഗൗതം അദാനിയായിട്ട് കാണാൻ കഴിയും. ധീരുഭായ് അംബാനിയും ഇതേപോലെ തന്നെയുള്ള എല്ലാവർക്കും പ്രസിദ്ധിയും നേടിയിരുന്നു ആ ഒരു കാലത്ത്. ഇതേ വഴികളിലൂടെ തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ അദാനിനെ നമുക്ക് ആകെ കാണാൻ കഴിയുന്നത് ധീരുഭായ് അംബാനിയായിട്ട് മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. ഈ പറഞ്ഞ കടമെടുപ്പും കടം ഒരിടത്ത് നിന്ന് മാറ്റി കൊടുക്കുന്ന പരിപാടികളൊക്കെ അന്നത്തെ കാലത്ത് അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളും ഒന്നിച്ചെല്ലാവും. ഇതിനകത്ത് നമുക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ സംബന്ധിച്ച് ഇന്നത്തെ അദാനിയുടെ ഒരു ബിസിനസ് മോഡൽ അത്രയധികം കൺവിൻസിങ് അല്ല എന്ന് വേണം നമുക്ക് പറയാം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ESG അതായത് എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് ഗവർണൻസ് ഇഷ്യൂസ് ആണ് അദാനി എല്ലാ കാലത്തും പിന്തുടരുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം അദാനിയുടെ എല്ലാം വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ കൽക്കരിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ആണ് വളരെ കൂടുതൽ റവന്യൂസ് ഏത് അദാനി ഗ്രൂപ്പ് കമ്പനികളിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഇഷ്ടം പോലെ അടിയിടിയും കിട്ടുന്ന ഒരു പരിപാടിയാണത് ESG. ഈ പറഞ്ഞ പോലെ കണ്ടതാണ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ വേദാന്തയെക്കുറിച്ചും ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് എന്തൊക്കെ നിയമങ്ങളൊക്കെയാണ് പുതുതായിട്ട് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ളതും നമുക്ക് അറിയില്ല. അപ്പം വളരെ ദീർഘകാല നിക്ഷേപനെ സംബന്ധിച്ച് 2-3 തവണയൊക്കെ ആലോചിക്കുക. അതോ നിക്ഷേപം നടത്തുന്നതിൻ്റെ തെറ്റില്ല എങ്കിൽ പോലും നിങ്ങളെപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ നിക്ഷേപം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്ലോട്ട് ഫ്രീ ഫ്ലോട്ടിംഗ് ഷെയർസ് വളരെ കുറവാണ്. പ്രമോട്ടർ ഹോൾഡിംഗ് അതിൻ്റെ അപ്പർ സർക്യൂട്ടിൽ നിൽക്കുന്നു. പിന്നെ ബിനാമി അക്കൗണ്ടുകളാണെന്ന് പറയപ്പെടുന്നതും ബാക്കിയുള്ളതെല്ലാം കൂടി ബാക്കി നിൽക്കുന്നത്. അപ്പം ഫ്രീ ഫ്ലോട്ടിംഗ് ഷെയർസ് എന്ന് പറഞ്ഞാൽ തുലോം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള മാർക്കറ്റ് വോളറ്റിലിറ്റി താരതമ്യേന വളരെ കൂടുതലായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയൊരു ന്യൂസിൻ്റെ മുകളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് സാധാരണ ചെറിയ നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു ചെറിയൊരു റിസ്ക്കുള്ളൊരു പണിയാണ്. അടുത്തായിട്ട് നമ്മൾ അദാനിയുടെ ബിസിനസ് മോഡൽ നോക്കാം. നമ്മളിതിൻ്റെ അകത്താകെ വെറും ക്യാഷ് ഫ്ലോയെ കുറിച്ച് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനി എങ്ങനെയാണ് ഇത് ഇത്ര വലിയ കടങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും കൊല്ലം ഈ കടത്തിൻ്റെ മുകളിൽ കൂടി ആരോ പറഞ്ഞു നൂൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടി നടന്നു കടന്നു പോകുന്നവരെ പോയെന്നുള്ള കാരണം എങ്ങനെയാണ് അദാനിയുടെ കടങ്ങളും അല്ലെങ്കിൽ വിജയ് മല്യയുടെയോ അല്ലെങ്കിൽ അനിൽ അംബാനിയുടെ കടങ്ങളോ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ളതും അദാനിയുടെ കടത്തിൻ്റെ അകത്തുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിതെല്ലാം നമ്മൾ ശതമാന കണക്കിൽ നോക്കുകയാണെങ്കിൽ അദാനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് എബ്രോഡിൻ്റെ അകത്തു നിന്ന് കടമെടുക്കുന്ന ഏകദേശം 6-7% വരെ ഇൻട്രസ്റ്റ് റേറ്റിലാണ്. പലിശ 6-7% വരെ മാത്രമുള്ള ഒരു പലിശ നിരക്കിലാണ്. അതേസമയം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചരിത്രകാലങ്ങളായിട്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി എപ്പോഴും ഡിപ്രിഷ്യേറ്റ് ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3-5% വരെ ഒരു ഡിപ്രീസിയേഷൻ റിസ്ക് അവിടെ നിന്നു എന്ന് കരുതുക. എങ്കിൽ പോലും ഈ കടത്തിൻ്റെ മുകളിലുള്ള ടോട്ടൽ കടം ഈ ഒരു 3% പ്ലസ് 6% ഒരു 10-15% വരെ ഉള്ളൊരു വലിയ റിസ്കിലുള്ള മാത്രമേ കടം വാങ്ങിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അദാനിയുടെ മൊത്തം റവന്യൂ അദാനി ഗ്രൂപ്പിൻ്റെ മൊത്തം റവന്യൂ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും ഓൾമോസ്റ്റ് എല്ലാം വരുന്നത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് പോളിസീസ് അനുസരിച്ച് ഏകദേശം 15% ഗവൺമെൻറ് റിട്ടേൺസ് ഉറപ്പുവരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പുഷിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. 15% റിട്ടേൺസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ആത്യന്തികമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ 10-11% അകത്ത് ഈ 15% ഏകദേശം 4-5% വരെ കടമെടുത്ത പണത്തിൻ്റെ മുകളിൽ റിട്ടേൺസ് ലഭിക്കുന്നു. ഇപ്പോൾ ഒരു നമ്മൾ വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു തരം ആർബിട്രേജ് ആണ്. കയ്യിലില്ലാത്ത പണത്തിൻ്റെ മുകളിൽ നമുക്കൊരു വരുമാനം ലഭിക്കുന്നു, അത് ചെറുതെങ്കിൽ കൂടി. കാരണം ഇത് ചെറുതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏകദേശം 50,000-60,000 കോടി രൂപ വരെയാണ് ഈ 5% റിട്ടേൺസ് കടമെടുത്തതിൻ്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് താരതമ്യേന നമ്മൾ ഒരു ആർബിട്രേജ് എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവത്തിലിരിക്കുന്ന ഒരു ബിസിനസ് മോഡൽ ആയതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും വലിയ ഇൻവെസ്റ്റേഴ്സ് അദാനിയെ അത്ര അങ്ങോട്ട് കാര്യമായിട്ട് കൈയൊഴിയാതെ ഇരുന്നത്. അടുത്ത ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറിയ കാലത്തേക്കുള്ളതോ ഹ്രസ്വകാലത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു മീഡിയം ടേം ഇൻവെസ്റ്ററോ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു മീഡിയം ടേം ഇൻവെസ്റ്റർ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അദാനി ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ കഴിയുക. അവ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം, അദാനിയുടെ ലോൺസൊക്കെ താരതമ്യേന റിസ്ക് കുറഞ്ഞ ലോൺസാണ്. കാരണം അദാനിയുടെ ക്യാഷ് ഇൻഫ്ലോ പലതും എസ്ട്രോ അക്കൗണ്ട്സ് കൂടിയാണ് വരുന്നത്. അതായത് ലെൻഡേഴ്സ് അവർക്ക് അർഹമായി പെട്ട പൈസയ്ക്ക്
അത് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് പണം കൈമാറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലെൻഡേഴ്സിനെ സംബന്ധിച്ച് വലിയ റിസ്ക് ഇല്ല. ഇത് തന്നെയാണ് കൂടുതൽ ലെൻഡിങ് നടത്താൻ വേണ്ടിയിട്ട്, പണം കടം കൊടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന ഈ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ പല ന്യൂസുകളും കേട്ടിട്ടുണ്ടാവും, അതായത് അദാനി വിൽമറിന്റെ കാര്യം. അദാനി വിൽമറിന്റെ ഏകദേശം 44% വരുന്ന സ്റ്റേക്ക് അദാനി വിൽക്കാൻ വേണ്ടിയിട്ട്, അദാനി എന്റർപ്രൈസസ് അത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഉടനെ ഒരു സിംഗിൾ ട്രഞ്ചായിട്ട് വിൽക്കുകയല്ല, പതുക്കെ പതുക്കെ അദാനി വിൽമറിന്റെ അന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദാനിയുടെ കോർ ബിസിനസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള തീരുമാനം. അപ്പോൾ ഇത് വിൽപ്പനയുടെ ഏകദേശം ഒരു $3 ബില്യൻ അടുത്തുള്ള ഒരു വരുമാനം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു $3 ബില്യൻ അടുത്ത കുറച്ച് കാലങ്ങൾക്കുള്ളിൽ വന്നു ചേരുമ്പോൾ എന്നുള്ളതിനേക്കാളും വളരെ നല്ലൊരു ക്യാഷ് ഫ്ലോയും പ്രതീക്ഷിക്കാൻ കഴിയും. ഇത് ഡെറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവ കൂടാതെ താരതമ്യേന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹ്രസ്വകാലം മുതൽ ഒരു മീഡിയം ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു എൻട്രി എടുക്കാൻ വേണ്ടി അത്ര കാര്യമായിട്ട് ആലോചിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇതിൻ്റെ അത് നിലനിൽക്കുന്ന ഒരു വലിയൊരു റിസ്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോഴും അന്താരാഷ്ട്ര മാർക്കറ്റുകളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിതികളൊന്നും അത്ര ഒരു നല്ലൊരു രീതിയിലുള്ളതല്ല. അപ്പോൾ അദാനിയോ ഇന്ത്യ ആയിട്ടൊന്നും തമ്മിൽ വലിയ ബന്ധമില്ലെങ്കിൽ പോലും ഇന്റർനാഷണൽ എക്കണോമിയുടെ ഒരു അൺസർട്ടനിറ്റി കൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റ് എങ്ങാനും ഒരു ദിവസം തകർന്നു തരിപ്പണായി കഴിഞ്ഞാൽ അത് ഇവിടെയും ബാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ വരാൻ പോകുന്ന ഇലക്ഷനാണ്. കാരണങ്ങൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഒരു ഇലക്ഷന്റെ റിസൾട്ട് അദാനി ഓഹരികളിൽ പ്രതിഫലിക്കുമെന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം 6 മുതൽ 9 വരെ ഉണ്ടെന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. എങ്കിൽ പോലും നിങ്ങൾ ഒരു ദീർഘകാല നിക്ഷേപമൊക്കെ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള നിക്ഷേപമോ ആ ഒരു ഏരിയയിൽ ആ ഒരു ടെനറിലോ നിക്ഷേപം നടത്തുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. വെറും ഫണ്ടമെന്റൽസ് മാത്രമല്ല കമ്പനിയുടെ ബിസിനസ് മോഡൽ മാത്രമല്ല, ഈ ഒരു ഇന്ത്യയുടെ ഇലക്ഷനും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിനും കൊണ്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.